സാർ, വാട്ട് മാൻ? എനിക്ക് കുറച്ച് രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു, ഒരു 5000 രൂപ. ഞാൻ പണിയെടുത്ത് വീട്ടിക്കോളാം സാർ. ഏത് പാതിരാത്രി വരെ വേണമെങ്കിലും ഓവർ ടൈം നിൽക്കാം സാർ. തന്നെ ഞാൻ ഇവിടെ പെർമനന്റ് ആക്കണോന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല, പിന്നെയാണ് ഓവർ ടൈം. ലോ കോമനക്കുട്ടൻ, ലോൺ കൊടുക്കുന്ന ഏർപ്പാടേ എനിക്കില്ല, ചെയ്യുന്ന ജോലിക്ക് ശമ്പളം അങ്ങ് തരും. നോ ബോണസ്, നോ ലോൺ, നോ ഗ്രാജുവേറ്റി, നോ പെൻഷൻ. യു ഗോ. ഓക്കെ നാൻസി ഡാർലിംഗ്. എവിടെയായിരുന്നു ഇതുവരെ? അത് ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാനുണ്ടായിരുന്നു. എന്താ മുഖത്തൊരു വാട്ടം, കാശ് കിട്ടിയില്ലേ? ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്തിട്ടായാലും കാശ് ഉണ്ടാക്കിയ പറ്റൂ. വിഷമിക്കണ്ട, ഒക്കെത്തിന് ഈശ്വരനൊരു വഴി കാണിച്ചു തരും. കാണിച്ചു തന്നാ മതി. ആ കമ്പനിയിൽ ജോലി കിട്ടൂന്ന് കരുതി വേറെ എവിടെയും ട്രൈ ചെയ്യാതിരുന്നത് വളരെ മണ്ടത്തിലായി പോയി. ആ റോസാരിയുടെ വീട്ടിലെ വരവുകൊണ്ട് മാത്രം കാര്യങ്ങളൊന്നും നടക്കില്ല. ഇനി എന്ത് ചെയ്യാൻ പോണു? ആകാശത്തിന് കീഴേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യും. അച്ഛൻ നശിപ്പിക്കാൻ പറഞ്ഞ നമ്മുടെ മോനെ നമുക്ക് അന്തസ്സായിട്ട് വളർത്തണ്ടേ? നമുക്ക് ആരും വേണ്ട, ഞാനും നീയും നമ്മുടെ മോനും മാത്രം മതി. ഈ ഉറുമ്പുകള് മഴക്കാലത്ത് ഭക്ഷണം കൂട്ടിയിരിക്കണ കണ്ടിട്ടില്ലേ? അതുപോലെ നാളെ മുതൽ നമ്മളും നമ്മുടെ മോന് വേണ്ടി പണം ചേർത്ത് വയ്ക്കും. അങ്ങനെ നമ്മൾ ഉറുമ്പുകളാവും, മാലു ഉറുമ്പും കുട്ടനുറുമ്പും. എത്ര രൂപയുണ്ടായിരുന്നു? 5000. പൈസ പോയ വിവരം നിങ്ങൾ ഇന്നാണോ അറിഞ്ഞത്? യെസ് സർ, രണ്ടു ദിവസമായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഓ, അപ്പൊ വൈഫോ? അവള് ഡെലിവറിക്ക് ആയിട്ട് അവിടെ വീട്ടിൽ പോയിരിക്കുക. ഓ, ജോലിക്കാർ എത്ര പേരുണ്ട് ഇവിടെ? 3 പേര്. ഇവൻ രാമു, അതർ ഫെലോ 1 ഓമനക്കുട്ടൻ, പിന്നെ 1 സെവൻ ഗേൾ. അവളിപ്പോ എന്റെ വൈഫിന്റെ കൂടെയാണ്. ഈ പോയ പാർട്ടി എങ്ങനെയാ? ഓ, അവൻ കുറെ കൊല്ലായിട്ട് എന്റെ കൂടെയാ, വിശ്വസനാണ് സർ. ഈ മിസ്റ്റർ ഓമനക്കുട്ടൻ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. സം മന്ത്സ് ബാക്ക് അയാൾ എന്റെ അടുത്ത് 5000 രൂപീസ് കടം ചോദിച്ചിരുന്നു. അല്ല, ഞാൻ കൊടുത്തില്ല. പണം ഇവിടെ തന്നെയാ വെക്കുന്നതെന്ന് അവന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഐ ഓൾവേസ് കീപ് ദ മണി ദേർ ആൻഡ് ഹി നോസ്. ഡോണ്ട് വറി മിസ്റ്റർ റൊസാരിയോ, പണം നമുക്ക് വീണ്ടെടുക്കാം. മതി, കുറച്ചുകൂടെ കഴിക്കേ. ഇപ്പൊ തന്നെ നേരം വൈകി, സെക്രട്ടറി പാർട്ടി ഓഫീസിൽ നിന്ന് പോണേനും അങ്ങോട്ട് എത്തണം. സമ്മേളനത്തിലുള്ള ബാനറിന്റെ പോസ്റ്റിന്റെ ഓർഡർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാ പിന്നെ പ്രസവം എനിക്കൊരു പ്രശ്നമല്ല. അതിന് പ്രസവിക്കണത് ഞാനല്ലേ. ഓ, നീയാണ് പ്രസവിക്കണത്? നീ സത്യം പറയണ്ട, ഞാൻ പറയാട്ടില്ല. സത്യമായിട്ട് ഒന്നും എടുത്തിട്ടില്ല സർ, എന്തൊന്നും ചെയ്യരുത്. അവന്റെ ഒരു പുതിയ ടെക്നിക്. ആ
നന്ദിയാണ് നീ കാണിച്ചത്. പട്ടി മതി സാർ, മതി. ഇനി അവനെ തല്ലണ്ട. തല്ലുകയല്ല, ഇവനെ കൊല്ലുക വേണ്ടത്. എനിക്ക് പരാതിയില്ല സാർ, എന്തായാലും പോയ പൈസയിൽ നിന്ന് ഇത്രയെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. അവനെ വെറുതെ വിട്ടേക്കൂ. അയാൾക്ക് പരാതിയില്ലാത്ത നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ നിന്റെ ഭാര്യയിൽ ഊരിയെടുത്ത് ഞാൻ ചവിറ്റുകോട്ടയിലിട്ടനെ. ആ തനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്നും പോയ പൈസ തിരിച്ചു കിട്ടിയെന്നും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് പോയിക്കോ. ഓക്കെ സാർ. ഇനി ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് അപകട. പൈസ സഹായം ഒന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയാ? എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, സഹായിക്കാൻ ആളുമില്ല. പേടിയുണ്ട്, പൊക്കോ. എവിടെ കിടന്നു വെച്ച പൊക്കോ? ഒരിക്കലും കുറെ പേരുടെ കണ്ണീരണ്ട് തലയിലെടുത്ത് വെച്ചതാ അന്ന് തുടങ്ങിയതാ. ഒരു ജീവിതം ഉണ്ടാക്കണം ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്. എന്നിട്ടിപ്പോ പൊക്കോ സേഫ് ആണെന്ന് തോന്നുന്ന എവിടെ കിടന്നു വെച്ച പൊക്കോ? ചെല്ലു, പ്രതീക്ഷിക്കണ്ട, ഞാൻ വരില്ല, ഞാൻ വരില്ല. വേഗം